നമസ്കാരം. ഹോമേഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾ ഒരു ചെറിയ ലാഭം കിട്ടും എന്ന് കരുതിയാൽ എത്ര കിലോമീറ്റർ വേണമെങ്കിലും ചെന്ന് ആ ലാഭം നേടും അല്ലേ? അതായത് അവസാനമായി മലയാളികൾ മാത്രമല്ല പഞ്ചേട്ടാ, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എത്ര ലാഭം കിട്ടുമോ ആ ലാഭത്തിന് വേണ്ടി 200 ലാഭമാണെന്നുണ്ടെങ്കിൽ 500 മുളയ്ക്ക് അവിടെ പോയി വാങ്ങി. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ സബ്ജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനായി ഇവിടെ നിന്നൊരു 60-65 കിലോമീറ്ററോളം ദൂരെ അമരവിളയിൽ നിന്ന് ഭർത്താവ് ഭാര്യയും കൊണ്ട് വരുന്നുണ്ട്. ബാക്കി കാണാം. കാണാം. ഇതിൻ്റെ സൈസ് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് ഈ ഐറ്റത്തിൻ്റെ തന്നെ സൈസ് പറഞ്ഞാൽ അത് കണക്കാക്കിയുള്ള എടുത്തു തരും. എല്ല്, ആ എല്ല്, ഡബിൾ എക്സ് എൽ, എക്സ് എൽ, ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെ സൈസ് എത്രയാന്ന് പറഞ്ഞാൽ ഇത് സാധനത്തിൻ്റെ എടുത്തു തരും. ഇത് 1.5 കിലോ ആണെങ്കിൽ മുറിച്ചു കൊടുക്കൂല, 1.5 കിലോ ആയിട്ട് ഇത് തൂക്കത്ത് കൊടുക്കണം. മനസ്സിലായ? ഇതിപ്പോ ചിലപ്പോ 1 കിലോ കാണില്ല, അപ്പൊ അതിന്റെ പൈസ കൊടുത്താൽ മതി. എനിക്കേ ഇത് ചേരുന്ന കളറൊന്ന് പറഞ്ഞുതരാം. എനിക്ക് ചേർന്ന കളർ വന്നത് എനിക്ക് ഇഷ്ടം കളർ സെലക്ഷൻ. ഞാനേ എത്ര എടുത്താലും എനിക്കിങ്ങോട്ട് കംഫർട്ട് ആവാതില്ല, മനസ്സിലായോ? ഒന്ന് അതിൻ്റെ ഹൈറ്റ് വൺ ഓക്കെയില്ലേ? ഡബിൾ എക്സൽ വാങ്ങിച്ചാലും 3 എക്സൽ വാങ്ങിച്ചാൽ അവസാനം ഞാൻ തന്നെ അതങ്ങ് ചെറുതാക്കണം. 2 എക്സൽ ആക്കിയെങ്കിലും എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് നോക്കി എടുക്കാൻ പറ്റില്ല, എനിക്ക് കുറേ എടുക്കണം. എന്താ മേഡം, എന്താ പറഞ്ഞേ? അല്ല, ഇതിനോട് ഞാൻ പറഞ്ഞതേ എനിക്ക് ചേരുന്നതായിട്ടുള്ള എ സി ഇട്ടൊക്കെയാണോ? അപ്പൊ പിന്നെ ഫാൻ ഓഫ് ചെയ്തേക്ക്. എടാ ഞാൻ ഇവിടെ എത്തിയടാ, നീ എവിടെ? ഇത് ഒരുപാട് വലുതാവില്ല, എനിക്ക് രണ്ടു മൂന്ന് വെളിയിലുണ്ടോ? നല്ല കളറിൽ ചെയ്യണം. മേഡം പറയട്ടെ, എന്നോട് പറഞ്ഞു ഇത് ചേരുമെന്ന് പറയുന്നത് എനിക്ക് നിങ്ങള് പറഞ്ഞാണ് കൊള്ളാന്നുള്ള പറഞ്ഞാണല്ലേ. അപ്പൊ മേഡത്തിന്റെ സൈസ് എത്ര? എന്റെ സൈസ് ഡബിൾ എക്സൽ. ഇതിന്റെ ഡബിൾ എക്സൽ എടുക്കോ. ഇത് കളറ് എത്ര എത്ര പീസ്, എത്ര പീസ് വേണം? ഒരു 5 കിലോ. 5 കിലോ. 5 കിലോ വരുന്ന രീതിയിൽ എത്ര? 3-4 പേര്. ഇത് കറക്റ്റ് അതേ മോഡൽ. ആ മോഡൽ 5 കിലോ. ഇത് കിലോ 550 ആണ് കേട്ടോ. ഹൈറ്റ് കട്ട് ചെയ്യാൻ നിങ്ങൾ കട്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ 1 കിലോ വേണം? എത്ര കിലോ? 4 കിലോ. അല്ല, 5 കിലോ. 5 കിലോ. അപ്പൊ അതിൽ 5-6 കിലോ വെയിറ്റ് എടുത്താൽ മതി. അത് 5 കിലോ അല്ലേ ഫസ്റ്റ് പറഞ്ഞേ? അപ്പൊ സെക്കൻഡ് ഇതൊരു 3 കിലോ. അത് റേറ്റ് ഇത് തന്നെയാണോ? മേഡം ഇതിപ്പോ എത്ര ഉണ്ട് മേഡം? 600 രൂപ. 1 എണ്ണം കൂടെ എടുക്കട്ടെ. ഇതിന്റെ 1 എണ്ണം കൂടെ എടുത്തേക്ക്. കൈയുണ്ട് വരല്ലേ മേഡം? 1345 ഉണ്ട്. അപ്പോ 5 കിലോ വേണം. ഡിസൈൻ നിങ്ങൾ മാറ്റിയെടുത്തോ? അല്ല മേഡം, ഇത് എല്ലാം മേഡം ഒന്ന് ഈ തൂക്കിക്കണ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെന്നറിയാം, നിങ്ങളിപ്പോ ഇതിൽ തന്നെ 5 കിലോ എടുത്ത് 5 ഒരുപോലെ ഇരിക്കും. 4 ഡ്രസ്സാണ്, 5 വേറെ കിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ 1 ഡ്രസ്സ് മതിയെങ്കിൽ 1 ഡ്രസ്സിന് ഇപ്പോൾ 750 ആണെങ്കിൽ ആ വേറെ ഡ്രസ്സ് എടുക്കുക, വേറെ ചൂസ് ചെയ്യുക. അതാണ് നല്ലത്. ഏത് കളർ എന്ന് പറയും?
ഹസ്ബൻഡ് ആണ്. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തുണി സെലക്ട് ചെയ്യാൻ പറഞ്ഞു വരാന്ന് പറഞ്ഞു. ആരെ വിളിച്ചു? ആരെ ഫ്രണ്ട്സ് ആരെ വിളിച്ചല്ലേ? അപ്പൊ വരാന്ന് പറഞ്ഞു. അതിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് 285 1 285 ഇതിനെ കുറച്ച് ഇതേ വരുള്ളൂ. മാഡം ഇത്ര എടുത്ത് മാറ്റി വെച്ചു, ഇനി അടുത്ത ഏതാ വേണ്ടതെന്ന് നോക്കിട്ട്. ഏ ചേട്ടാ ചേട്ടാ, ആ കൊടുക്കാൻ ഒരു 15 രൂപ 50 പൈസ ഉണ്ടായിരുന്നു. ഓ മെനഞ്ഞാന്തെ, ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞോണ്ട ഒന്ന് കൊടുത്തേക്കണേ. ആ നേരത്തെ നമുക്ക് അങ്ങോട്ട് ബാലൻസ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് കൊടുക്കാണ്ടായിരുന്നു, ഇപ്പം ഇങ്ങോട്ട് തരാനുണ്ട് നമുക്ക്. ഇതും കൂടെ എടുത്തോട്ടെ, ഇതും കൂടെ എടുത്തോട്ടെ. വരട്ടെ, പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ അടയ്ക്കാമല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തില് സാധാരണ ഇവിടെ വരുന്നവരിൽ കൂടെ വരുന്ന ആൾക്കാർ സ്ത്രീകളാണെങ്കിൽ പെട്ടെന്ന് സെലക്ഷൻ നടക്കും, നല്ല സെലക്ഷൻ വരും. ചിലപ്പോൾ ആണുങ്ങളെ അത്രയ്ക്ക് ചിലപ്പോൾ സെലക്ടീവ് ആണ്. അതെ ശരി, ഓക്കെ ഓക്കെ. വേറെ ഏതൊക്കെ എടുക്കും? വേറെ ഏതാ? അതെല്ലാം ഒന്ന് ബില്ലിട്ടെ. ഏതൊക്കെ മേഡം എടുത്ത്? അതാ അപ്പുറത്ത്, അപ്പുറത്തുള്ളതെല്ലാം എടുത്ത്. ഇതല്ല ഞാൻ കൊണ്ടുവരട്ടെ എന്നാ? നിങ്ങൾ പോവല്ലേ, ഞാൻ കൂടെ വരാന്നാ. അശോ നമുക്ക് ഇടക്കൂടെ ബസ്സിന് പോയാലോ? ഹസ്ബൻഡ് വണ്ടി പൊക്കോട്ടെ. അല്ല കൊണ്ടുവന്ന് കാണിച്ച് എനിക്ക് അളവെല്ലാം എടുത്തു കഴിഞ്ഞാലേ എല്ലാം തയ്ച്ചു തരുമല്ലോ. വരും മേഡം. മേഡം ഇവിടെ വരും മേഡം. ഇതിപ്പോഴേ ഇതിന് റേറ്റ് കുറച്ച് തൂക്കി എടുക്കുന്നതിന്റെ അതിന്റെ കൂട്ടത്തിൽ ഇട്ടേക്കുന്നത്. ആ ഇതിന്റെ കൂടെ നേരത്തെ എടുത്തേ. കൊള്ളാമോന്ന് ചോദിച്ചാ മതിയല്ലോ. ഹസ്ബൻഡ് വരുമ്പോഴേ കൊള്ളാമോ എന്ന് ചോദിച്ചിട്ട് ഇതിൽ ഏത് കളർ വേണം പറഞ്ഞോളൂ. ഇത് നന്നായിരിക്കും തോന്നുന്നു. ഇത് ഇറക്കട്ടെ. ഉണ്ടല്ലേ. പിന്നെ റെഡ് എടുക്കട്ടെ. ഇളം പച്ചയാണ്, തത്തമ്മ പച്ച. ലൈറ്റ് കളർ ബ്രൗൺ വേണോ? ഓ ഇതാ ഏറ്റവും ഏറ്റവും താഴെ താഴെ എല്ലാം ഒക്കെ വന്നിട്ട് എടുക്കുള്ളൂ. ഇല്ല എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളതാ ഇപ്പുറം തോന്നിക്കുന്നു. ഇവിടെ ഇഷ്ടമുള്ളത് ഇത് മൂന്നും എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തുള്ളതൊന്ന് കാണിച്ചു കൊടുക്കും. വേറെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. കുറച്ചെടുത്ത് മാറ്റി കൊണ്ട് നോക്കി വെച്ചത് കുറച്ചെടുത്തിട്ടുണ്ടോ? ബില്ല് ബില്ല് മാക്സിമം കുറച്ചിട്ടുണ്ട്. 8,000 ഏപ്രണോ? നേരത്തെ സെലക്ട് ചെയ്ത് കൊടുത്തില്ലേ? അതെ നേരത്തെ അനീതിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തില്ലേ? ചേച്ചിക്ക്. ചേച്ചിക്ക് ചേച്ചിയാണോ? ആ കൂടെ കൂടെ വന്ന നമ്മുടെ ആളൊന്നും അല്ല അത്. അയ്യോ അവർ രണ്ടുപേരും സെലക്ട് ചെയ്ത ഈ കിഡ്സ് വെയർ ഒക്കെ നമുക്ക് എന്തെങ്കിലും നേരത്തെ നമ്മള് തൂക്കിയില്ലായിരുന്ന അതന്നെ ചേച്ചി എടുത്തതിന്റെ. ഞങ്ങൾക്ക് ചേച്ചി ഇല്ല. ഞങ്ങളുടെ കൂടെ വന്നില്ലേ? നിങ്ങളുടെ കൂടെ വന്ന് ഒരുമിച്ച് ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഡ്രസ് എടുത്തു. രണ്ടുപേരും കൂടെ ചേർന്നാണ് അതിന് നമ്മുടെ അടുത്ത് ചോദിച്ചതാ അതിന്റെ. അയ്യോ അങ്ങനെ നമുക്കറിയാം. നമ്മുടെ നമുക്കറിയില്ല. അവര് മൂന്ന് ചുരിദാർ എടുത്ത് ഇതിപ്പത നോക്കിയൊക്കെ എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്ത അനിയത്തി തന്നെയാണ്. അനിയത്തി തന്നെ ചേച്ചിക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത. അതിന് നീ ഒന്നല്ല നോക്കി കൊടുത്തത്. ഇതൊക്കെ എന്തൊക്കെ ബെഡ്ഷീറ്റ് ഇതൊക്കെ കൊണ്ടുപോയില്ലേ? ഹലോ കാറിൽ വെക്കണോന്ന് പറഞ്ഞ് രണ്ട് പോയിട്ട് വരാന്ന് പറഞ്ഞ് പോയില്ലേ?
എടുത്തോണ്ട് പോയി കൊണ്ടുപോയി നമ്പർ എഴുതിയിട്ടില്ല നിങ്ങൾ കൂടെ ആയതുകൊണ്ട് നിങ്ങളെ നമ്പർ അല്ലേ അവിടെ അയ്യോ ഇതാ വന്നു ചേച്ചി അനിയത്തിയായിട്ട് നിന്ന് ഇവിടെ എല്ലാം കിലോ കണക്കിനാണ് എടുത്തോണ്ട് പോയത് ബൾക്കായിട്ടല്ലേ എടുത്തോണ്ട് പോയേക്കുന്നത് ഇപ്പൊ ഇങ്ങോട്ട് കാറിൽ കാറിൽ വെച്ചിട്ട് ഓക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം വിട്ടതാ തന്നെ നിങ്ങൾ ഒരുമിച്ച് വന്നു വന്നിട്ട് നിങ്ങൾ വരുന്ന പറഞ്ഞ് പോയി അല്ല നേരത്തെ ഇവരെ ചേച്ചിയായിട്ട് വന്നില്ലേ അതിപ്പൊ ചേച്ചിയല്ലെന്ന് പിന്നെ ഇയാളല്ലേ ഡ്രസ് എടുത്തു കൊടുത്തെ അയ്യോ അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഞാൻ ചോദിക്കുകയും ചെയ്തില്ലേ രണ്ടുപേരുടെ വേണോന്ന് അല്ല രജിസ്റ്റർ ചെയ്ത് അത് തന്നെ നിങ്ങളെ കൂടെ വന്നതല്ലേ ഇല്ല അത് ഇവള് നോക്കിയെന്നുള്ളത് ബൈക്കിലാ വന്നത് ചേർത്ത് അയ്യോ ചേട്ടാ അത് നമുക്ക് അത്ര ഇതില്ലാട്ടില്ലേ നമ്മൾ ഇതായിട്ട് മൂന്ന് ഡ്രസ്സിന് ഇത്രയും വിലയോ അല്ല 8065 വേണമെങ്കിൽ ഞാൻ സംസാരിച്ച 65 കുറയ്ക്കാം 8000 ഒതുക്കാം ഒരുമിച്ച് വന്നതാ നമുക്കറിയില്ല ആ കസ്റ്റമർ പോയാ കസ്റ്റമർ അവര് തമ്മിൽ സംസാരിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട് കാറിൽ കൊണ്ടുവന്ന് സാധനം വെക്കാൻ ബൈക്കിലാണോ വന്നത് നിങ്ങള് ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് വന്ന് ഡ്രസ് എടുത്തില്ലേ പിന്നെ ഞങ്ങള് കണ്ടപ്പോ നിങ്ങൾ ഒരുമിച്ച് വന്ന് ഒരുമിച്ച് നമ്മടുത്ത് വന്ന് ഇപ്പൊ കസ്റ്റമേഴ്സ് ചോദിക്കാനാ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും നമ്മൾ സെലക്ട് ചെയ്തില്ല നിങ്ങളല്ലേ സെലക്ട് ചെയ്ത് ഓരോ അവര് കാർ കൊണ്ട് വെച്ചിട്ട് വരാന്ന് പറഞ്ഞ ഒരു കാർ കൊണ്ട് വെക്കാൻ പോവുകയും ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്നേ പറഞ്ഞു നിന്റെ അടുത്ത് വേറെ അവരെ അടുത്തൊന്നും ആവശ്യമില്ല ഹോസ്പിറ്റലിലെ കേസ് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ അതെ ഇപ്പൊ ചേച്ചി അല്ലെന്ന് അവരുണ്ടോ ഇല്ല ഇല്ല ഏട്ടാ ഞങ്ങള് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും തനിയാണ് വന്നത് എനിക്ക് ചേട്ടാ ഞങ്ങള് ഒരു കാര്യം ചോദിക്കട്ടാ ഞങ്ങൾ വേണമെങ്കിൽ സി സി ക്യാമറ വേറെ കിട്ടു നോക്കിയേടാ അല്ല ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ നിങ്ങളെ വെച്ച് തന്നെ മാച്ച് ചെയ്തേ നിങ്ങൾ തന്നെ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യും ഞാനാണെങ്കിൽ വെള്ളം കൊടുക്കുന്നത് പോലെ ആഹാരം കൊടുക്കുന്ന പോലെ അല്ലല്ലോ ഈ പൈസ ഇവിടെ തരാൻ നിങ്ങൾ പോവില്ല നിങ്ങളെല്ലാം കൂടെ അഡ്ജസ്റ്റ്മെന്റ് കളി തൊട്ടപ്പുറത്ത് കാറും കൊണ്ടിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് വരും അപ്പുറത്തേക്ക് നിങ്ങൾ റെഡി ആയി നിൽക്കണം ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ നിങ്ങളെ കൂടെ വന്ന കാര്യം ഞങ്ങൾ പോയി നോക്കണോ 6800 കാണിക്കുന്നത് നിങ്ങൾ തന്നെ ആദ്യം സെലക്ട് ചെയ്ത് കൊടുത്ത ചാച്ചിക്ക് അനിയത്തി കൂടെ ഇപ്പൊ പറഞ്ഞു ചേച്ചിയല്ലെന്ന് അവരിതാ 6865 സാധനം വാങ്ങിച്ചോണ്ട് പോയി ഇപ്പൊ ഭർത്താവും ഭാര്യയും കൊണ്ട് നിന്ന് കളിക്കുന്ന നാടകം ഞങ്ങൾ എടുക്കാത്ത ഞങ്ങൾ എന്തിനാ കൊടുക്കണേ പൈസ കൊടുത്തിട്ട് ഇല്ല ഇല്ല ഞങ്ങൾ എടുക്കാത്ത സാധനത്തിന് ഞങ്ങൾ കൊടുക്കാത്ത കാര്യത്തിന് ഞങ്ങൾ എന്ത് ചെയ്യണം പക്ഷെ അടി അടിച്ചാ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അറിയാം എവിടെ അടിച്ചു നീ അടിച്ചു നിന്റെ ചേച്ചിയാ പേരെന്താ പിന്നെ നിന്റെ പേരെന്താ നിന്റെ പേരെന്താ കൂടെ വന്നാ ആരാ അറിഞ്ഞൂടാത്ത ഒരാളിനോ നീ സാധനമൊക്കെ പറഞ്ഞു കൊടുത്തു വിട്ടത് തോന്നിയാസം കാണിച്ചിട്ട് പൈസ കൊടുക്കണം ആദ്യം പൈസ പോയി പൈസ പൈസ കൊടുക്കും ചേട്ടാ ഞങ്ങൾ എന്തിന് ഞങ്ങൾ കൊടുക്കാതെ ഞങ്ങൾ എന്തിനും പുറത്ത് പോയ ഡ്രസ്സിന്റെ പൈസ കൊടുത്തേ പറ്റൂ ചേട്ടാ ഞങ്ങൾ കൊടുക്കാതെ ഞങ്ങൾ എന്തിനു ചേട്ടാ മൂന്നല്ല ചേട്ടാ ഞങ്ങൾ രണ്ടുപേരും ഇല്ല ചേട്ടാ ഞങ്ങൾ രണ്ടുപേരായിട്ടാണ് പിന്നെ നിങ്ങളെ കൂടെ വന്ന് സ്ത്രീ അവിടെ പോയി ചേട്ടാ അറിയാതെ എത്ര രൂപയ്ക്ക് എടുത്തോണ്ട് പോയിട്ടെ കൊണ്ടുപോയത്
ചേട്ടാ വല്ലപ്പുരയ്ക്ക് ഒന്നും ചെയ്യോ ചേട്ടാ, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. പൈസ കൊടുക്കുന്നോ ഇല്ലേ? ഞങ്ങൾക്ക് എന്താ പൈസ? അവിടെ കിടന്ന ആളെ ഇവിടെ വന്നിട്ട് ഈ തൂക്കി കൊടുക്കണ തുണി എടുക്കാൻ വന്നിട്ട് വല്ല കാര്യമുണ്ട്? വന്നാ തരൂലെന്നല്ല, ഈ ആവശ്യമില്ലാതെ ഇത്രയും തിരക്കുള്ളതിന്റെ ഇടയിൽ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഈ മോഷണം കൂടെ നടത്തണം എന്തിനാണ്? ഞങ്ങൾ മോഷണം നടത്തി. പിന്നെ നിങ്ങളെ കൂടെയുള്ള സ്ത്രീ എവിടെ പോയി? എന്റെ കൂടെ സ്ത്രീകളൊന്നും വന്നില്ല, ഞങ്ങൾ രണ്ടു പേര് മാത്രമേ വന്നുള്ളൂ. അപ്പൊ ഇവര് പറയണേ എന്ത്, എന്താണ് അതിനാ എന്നാ അറിയോ? അറിയോ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ പാലോടുള്ള ലോട്ടസ് കളക്ഷൻസ് അങ്ങനെ ഉള്ള തുണിക്കടയിലാണ്. അതെ, ജംഗ്ഷനിൽ തന്നെയാണ്. അതെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെൻഡി ആയിട്ട് നടക്കുന്ന ഒരു സംഭവമുണ്ട്, എല്ലാ തുണിക്കടകളിലും കിലോയ്ക്ക് തുണി തൂക്കി വാങ്ങാം, അങ്ങനെ ഒരു സംഭവം കൂടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈദ്യം കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ് നമുക്കൊരു ടീമിനെ കിട്ടുകയും ഈ തൂക്കി വാങ്ങുന്ന തുണി അന്വേഷിച്ച് നടക്കുന്ന ഒരു ടീം നമ്മൾ കൈ കിട്ടി. അതെ, അപ്പോൾ അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യും. അങ്ങനെ നമ്മൾ ലോട്ടസിൽ ഈ ലോട്ടസ് ഗ്രൂപ്പിൽ ഒരു കടയിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു കടയും കൂടെ നമുക്കായിട്ട് ഇങ്ങനെ തുറന്ന് കിടക്കായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ വേറെ ഒന്നും കണ്ടല്ലോ, വന്ന് നിന്ന് കൂടെ അനിത കൂടെ വന്ന് നിന്ന് കൂടെ നിന്ന് തുണിയെല്ലാം എടുത്തോണ്ട് പോയി, കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, ചേച്ചിയാണോ? ചേച്ചി അല്ല എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ കയറി പിടിച്ച അല്ല, ഞങ്ങൾ നോക്കി തന്നു ഓരോന്നായിട്ട് എടുത്ത് അങ്ങ് പോയി. മൊത്തം 8000 ചില്ലുവാനും വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണു കളി. അപ്പോൾ ശരിക്കും ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് എസ്കേപ്പ് ചെയ്തു, അത് നിങ്ങൾ അറിഞ്ഞാൽ അറിഞ്ഞില്ല. എനിക്ക് തന്നെ തോന്നി കുട്ടിക്ക് എന്നെ അറിയാമോ എന്നൊരു ഡൗട്ട്. അല്ല, നിങ്ങളെ കണ്ടിട്ടല്ല, നിങ്ങളുടെ വോയിസ് കേട്ടപ്പോഴാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചതിന്റെ പേരിൽ ഞാൻ കുറച്ച് സമയം മാറി നിന്നു. കുറച്ച് സമയം നല്ല സമയം മാറി നിന്നു. ഞാൻ അതിനെ കൂടെ എന്ത് എവിടെ ഏത് റൂട്ടിൽ, കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ പിന്നെ പലപ്പോഴും നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള ഞാനും പ്രാഞ്ചേട്ടൻ നമ്മൾ പ്ലാൻ ചെയ്ത ചെയ്യുന്ന റൂട്ടിലായിരിക്കില്ല ചിലപ്പോൾ. അച്ചു, വീട്ടിൽ വിളിക്കുന്ന അച്ചു വന്നാണ് അല്ലേ? അച്ചു, ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പാലോട് എടുത്ത് ഇങ്ങനെ ഹോൾസെയിലായിട്ട് അതായത് കിലോ കണക്കിന് നമുക്ക് തുണി തൂക്കി വാങ്ങാൻ പറ്റും ഏ ലോട്ടസ് എന്ന് പറഞ്ഞ കടയിൽ. അപ്പോൾ എന്ത് തോന്നി? കൊള്ളാം, പൈസ ലാഭിക്കല്ലേ, കൊറോണ സമയമല്ലേ. ആ അതാണ്, ഇവിടെ ഇപ്പം പല ടെക്സ്റ്റൈൽസ് കടകളും അതേപോലെ ലോട്ടസിൻ്റെ ഒരു സംഭവം അങ്ങനെ തന്നെയാണ്. കൊറോണ കാലത്ത് പൈസ ലാഭം, ജനങ്ങൾക്ക് പൈസ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിലോ കണക്കിന് തുണി തൂക്കി കൊടുക്കുന്ന ഒരു സംരംഭം ഇവിടെ തുടങ്ങി അല്ലേ? അത് മാത്രമല്ല പറഞ്ഞാ, നിജാസും നിജാസും. അതെ, നിജാസിന്റെ കടയിൽ നമ്മൾ നേരത്തെ ചെയ്തു, ഇപ്പോൾ നിജാസിന്റെ കടയിൽ. ഇവിടെ നമ്മൾ ഇപ്പം തുടങ്ങാനുള്ള ഒരു കാരണം എന്താ? ഇങ്ങനെ ഒരു കിലോ കണക്കിന് പലയിടത്തും പലയിടത്തും ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പലവരും ഇതിന്റെ പുറകെ ഇങ്ങനെ ഓടുന്നുണ്ട് ജനങ്ങൾ. എന്താണ് തുടങ്ങാനുള്ളത്? കസ്റ്റമർ ആരെയും കയ്യിൽ ക്യാഷ് ഇല്ല, കുറവാണ്. ശരിയാണ്, ശരിയാണ്. അപ്പോഴും ആംസ് അതുപോലെ ഐറ്റംസ് കിലോ കണക്കിന് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചു. കസ്റ്റമർ നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്, ഇപ്പം നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ വലിയ ലാഭം എടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മള് വളരെ മാക്സിമം റേറ്റ് കുറച്ചാണ് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ സംഭവല്ലേ. അപ്പോ വൈഫിന് എന്തിങ്ങനെ പണി കൊടുക്കണം എന്ന് തോന്നാനുള്ള കാരണം എവിടെ വെച്ചാണ്, എങ്ങനെ എങ്ങനെയാണ്? അതെ, ഗൾഫില് നിന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മള് പ്രോഗ്രാം ഒരു ദിവസം കണ്ടായിരുന്നു. നമ്മള് പ്രോഗ്രാം കണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറ്റിക്കാൻ പറ്റത്തില്ല, ഇല്ല നോക്കണല്ലോ എങ്ങനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് പറഞ്ഞ സാബുട്ടിനെ തിരിച്ചറിയാൻ പറ്റുമോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഫ്രാൻസിനുള്ള സാബുട്ടിനെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയാൻ പറ്റുമല്ലോ, അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പഴേ മനസ്സിലായി, എന്തായാലും പണി കൊടുത്തേ പറ്റും. പിന്നെ ഇവിടെ ഒരു ബർത്ത്ഡേ വരുന്ന അടുത്ത മാസം, അപ്പൊ പറഞ്ഞ അതിന്റെ ഒന്നും ചെയ്തു തന്നില്ലല്ലോ, സാധനം ഗിഫ്റ്റ് ഒന്നും വാങ്ങി തന്നില്ലല്ലോ, എല്ലാം കൂടെ കിടക്കി. അടുത്ത മാസം ഭയങ്കര പ്രോഗ്രാം, അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം കൂടെ കിടക്കട്ടെ. അപ്പൊ എന്തായിരുന്നാലും അച്ചു സിസ്റ്ററിനോട് എന്റെയും ബ്രാഞ്ചിന്റെ നമ്മുടെ ക്രൂവിന്റെ എല്ലാം
അന്വേഷണം പറയുക, എല്ലാവിധ ആശംസകൾ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വളരെ സന്തോഷവും സ്വീകരിക്കുക. അറഫ ഗോൾഡ് നെടുമങ്ങാട് നൽകുന്ന സമ്മാനം, കൊല്ലം സുപ്രീം ഗോൾഡ് കവറിങ്സ് നൽകുന്ന സമ്മാനം, സ്വപ്നസുന്ദരമായ സുഗന്ധിരിക്ക് ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, സ്വപ്ന സിൽക്സ് ആൻഡ് സാരീസ് എരമലൂർ നൽകുന്ന സമ്മാനം, സെല്ലുലാ സിറ്റി നെയ്യാറ്റിങ്ങര നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങര നൽകുന്ന സമ്മാനം, തീർത്ഥം ജുവലേഴ്സ് പെരിങ്ങടവിള നൽകുന്ന സമ്മാനം, സനുജ് എൻ്റർപ്രൈസസ് കുളവിക്കോണം നെടുമങ്ങാട് നൽകുന്ന സമ്മാനം, പ്രിൻസ് പട്ടുപാവടകൾ നൽകുന്ന സമ്മാനം, ഗെയ്ലണ്ടൻ ടീ ഷർട്സ് ഫോർ ജെൻസ് ആൻഡ് ബോയ്സ് നൽകുന്ന സമ്മാനം, സീസൺ കറി മിക്സസ് നൽകുന്ന സമ്മാനം, ലോട്ടസ് ഗ്രൂപ്പ് പാലോട് കോശപൂർ ജംഗ്ഷൻ നൽകുന്ന സമ്മാനം. അച്ചു, ഇപ്പോൾ നിങ്ങൾ കുറച്ച് തുണി പർച്ചേസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി വന്നതാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതിൻ്റെ കൂടെ ഓമയ ഗോഡിൻ്റെ കുറേ സമ്മാനങ്ങളും കിട്ടി അല്ലേ? വേറെ എവിടെയെങ്കിലും പോയി കിട്ടുമായിരുന്നോ? അപ്പം ഹസ്ബൻഡ് ഉദ്ദേശിച്ചത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ലോട്ടസ് ഗ്രൂപ്പിലെ റിജാസിനും നിജാസിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലും സഹോദരി കുടുംബത്തിനും ഒക്കെ തന്നെ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ആരെങ്കിലും നിങ്ങൾ പ്രാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. ഞങ്ങളുടെ മെയിൽ ഐ ഡി @gmail.com. ഞങ്ങളുടെ കോസ്റ്റ്യൂം കട്ടസി മെൻസ് വേൾഡ് ബാലരാമപുരം.